ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ് ഞാൻ എവിടെയാണ് നിൽക്കണതെന്ന് വെച്ചാൽ ആലപ്പുഴ ജില്ലയിലെ അർത്തിങ്കൽ എന്ന് പറഞ്ഞ ഒരു കടൽ തീരത്താണ് ഗൈസ് നിൽക്കുന്നത്. അർത്തിങ്കൽ എന്ന് പറഞ്ഞാൽ കടൽ തീരമല്ല, ഞാൻ പള്ളി വന്നപ്പോഴത്തേനും ജസ്റ്റ് ഇവിടെ വന്ന് ജസ്റ്റ് ഒരു ബ്ലോഗ് എടുക്കാം എന്നൊരു വൈബിലാണ് വന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു ലോക്ക്ഡൗൺ ശനി ഞായർ ഉള്ളു, പിന്നെ തിങ്കൾ തൊട്ട് വെള്ളി വരെ ഇതൊക്കെ എന്നാ പറയാം ലോക്ക്ഡൗൺ ഒന്നും ഇല്ലല്ലോ, ജസ്റ്റ് പുറത്തിറങ്ങാമെന്ന് പ്രതീക്ഷിച്ചു. ഞാൻ ഒത്തിരി ആൾക്കാരൊക്കെ കാണും, കടയെ കാണും. ഏച്ചി ഇവിടെ ഒറ്റ പട്ടിക്കുറുക്കം പോലുമില്ല, രണ്ടോ മൂന്നോ കപ്പിൾസൊക്കെ അങ്ങനെ മൂലയ്ക്കും ദേ അങ്ങനെ മൂലയ്ക്കും കുടയൊക്കെ ചൂടിയിരിക്കുന്നുണ്ട്. അല്ലാതെ വേറെ ആരും തന്നെ ഇല്ല. പിന്നെ അപ്പുറം കിടക്കാൻ ഒരു ഓപ്ഷനും ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് ഏതൊരു ഫാക്ടറിയിൽ നിന്നോ ഏതൊരു തോട്ടിൽ നിന്നോ തന്നെ ചീഞ്ഞ വെള്ളമാണ് ഈ കടലിലേക്ക് പോകുന്നത് കണ്ടോ. ഒഴുകി പോണ കളറ് നിങ്ങൾ കണ്ടോ, ഏതോ ഒരു ചീഞ്ഞ കായലിൽ നിന്നോ, കായലല്ല ഏതോ ഒരു തോട്ടിൽ നിന്ന് തന്നെ ഉണ്ടോ, അവിടുന്ന് തന്നെ തോട്ടിൽ നിന്ന് തന്നെ വെള്ളമാണ് ഈ അങ്ങോട്ട് പോകണം. അപ്പം അപ്പുറം കിടക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പുറം കിടക്കുവാണെങ്കിൽ പിള്ളേരൊക്കെ വൈകുന്നേരം വന്ന് ഫുട്ബോൾ കളിക്കണ സ്കീമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ഫുട്ബോൾ കളി കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, അയക്കാൻ അതിന് മുമ്പ് നമ്മൾ പോകും, അത് വേറെ കാര്യം. പിന്നെ ഇങ്ങനെ പറയാം, നമുക്ക് കടലിൽ അങ്ങോട്ട് പോകാം. പിന്നെ രണ്ട് മൂന്ന് ചേട്ടന്മാരവിടെ മീൻ പിടിക്കണുണ്ട്, വലയിടുന്നത് ഒരു കുഞ്ഞുമച്ചൊക്കെ ഉണ്ട്. അല്ലാതെ പിന്നെ ആരുമില്ല ഇവിടെ, ഭയങ്കര ശാന്തമായ അന്തരീക്ഷം. ശാന്തതൊന്നുമില്ല കേസ്, കടലിൽ ഒച്ചയമ്പുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ എന്നാണെന്നറിയാൻ മേല ഇങ്ങനെ ഒരു സ്കീമ്, ഞാൻ നേരത്തെ വന്നപ്പോൾ ഇങ്ങനെ ഒരു സ്കീം കണ്ടിട്ടില്ല. കാരണം ഇങ്ങനെ ഒരു എനിക്ക് തനി ചേറുവള്ള ഒരു ചീഞ്ഞ മണം ഉണ്ട് കേസ്, ചീഞ്ഞ മണം ഒന്നും ഇതല്ല, അതുക്കും ചീഞ്ഞ മണം. എന്തോ ഒരു തോട്ടിൽ നിന്ന് തന്നെയാണ് വെള്ളം, നമുക്ക് അപ്പുറം കിടക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. ഇതിലെ ചാടിക്കഴിഞ്ഞാൽ എന്തോ ഒരു ആഴമുണ്ടെന്ന് അറിയാൻ പറ്റും. ഇവിടെ നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ കണ്ടോ ചമ്മേ കണ്ടോ ഇടിഞ്ഞു പോകണം കണ്ടോ. അപ്പോൾ ഇത് എനിക്ക് തോന്നണേ ആ മഴക്കാലത്ത് ആ വെള്ളപ്പൊക്കത്തിൻ്റെ സ്കീം വന്നപ്പോഴത്തേനും വെള്ളം ഇങ്ങോട്ട് അടിച്ചു കയറി അവിടം വരെ ഏകദേശം വെള്ളം വന്നായിരുന്നു. അതായത് നിങ്ങൾ ആ ചെറിയൊരു ബോട്ട് പോലെ കിടക്കണുണ്ട്, ബോട്ടല്ല കറുത്ത എന്തൊരു സാധനം അതുപോലെ, അവിടം വരെ വെള്ളം വന്നായിരുന്നു. പിന്നെ ഇത് ഇറങ്ങി 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 ഇവിടം വരെ എത്തിയതാണ്. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാനൊരു ഓപ്ഷൻ ഇല്ല, പോകാൻ വേണമെങ്കിൽ, പക്ഷേ എനിക്കതിന് ആഴം എന്തോരമുണ്ടെന്ന് അറിയാമല്ലോ, അങ്ങോട്ട് പോകാൻ ചെറിയൊരു പേടി കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ആഴം എന്ത് വെച്ചാൽ ഇച്ചിരി ആഴം കാണത്തുള്ളെങ്കിൽ, പക്ഷെ നമ്മൾ ഈ മണലിൽ ചവിട്ടുമ്പോൾ അങ്ങ് കുഴിഞ്ഞു പോകും, അതുകൊണ്ട് ചെറിയൊരു പേടിയാണ്. പിന്നെ നിങ്ങൾ അങ്ങേറ്റം കണ്ടോ, അങ്ങേറ്റത്ത് എന്നാ പറയുക ഒരു വഴി പോലെ ഇങ്ങനെ വരണം കണ്ടോ. അതായത് രണ്ട് മൂന്ന് ഇതൊക്കെ കിടക്കണുണ്ട്, മാൻഡോറസും പിന്നെ ഒരു ജെസി കിറ്റാച്ചിയൊക്കെ കിടക്കണുണ്ട്. അവിടെ എന്ന് വെച്ചാൽ അങ്ങോട്ട് വഴി വെട്ടുവാന്ന് എനിക്ക് തോന്നുന്നു. അതേ സമയം കടലിനടുക്ക് ഒരു വഴി വെട്ടുവാന്ന് എനിക്ക് തോന്നുന്നു, വഴിയല്ല എന്തോ വെട്ടുവാണ് കേസ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ ഇത്ര ഉള്ളായിരുന്നു, അതിങ്ങനെ കൂടി 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 അവിടം വരെ എത്തി. അപ്പം ഓരോ വണ്ടികളും അങ്ങനെ ശേ കേസ് കാലേ വെള്ളം പറ്റി, ഓരോ വണ്ടികൾ വന്ന് ഇങ്ങനെ കല്ലിറക്കി കല്ലിറക്കി തേ സമ്മതിക്കുകയല്ല ഏ ഇവൻ സമ്മതിക്കുകയല്ല ആ ഓരോ വണ്ടികൾ വന്നിങ്ങനെ കല്ലിറക്കി കല്ലിറക്കി അതിൻ്റെ നീളം കൂട്ടുവാന്ന് എനിക്കതൊന്ന് അക്കരെ എത്തിക്കും മിക്കവാറും. അല്ലെങ്കിൽ ചെറിയൊരു വ്യൂ പോയിന്റ് പോലെയൊക്കെ എന്തോ പണിയാൻ വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയത്തില്ലാതെ ഇപ്പം അമ്മയെ നല്ല രീതി വെള്ളം വരുന്നുണ്ട്, എനിക്കിത് കണ്ടിട്ട് പേടിയാകുന്നു ഗീസ്. അതുകൊണ്ടോ അടിപൊളിയാണ്. ഞാനിവിടുത്തെ അത്യാവശ്യം ആൾക്കാരുണ്ടെന്നാണ് ഓർത്തത്, പക്ഷേ ഇവിടെ വന്നപ്പോൾ ഗീസ് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞുങ്ങൾ കാണാമല്ലോ. അവിടെ ചേട്ടന്മാർ കണ്ടോ വലയിടുന്നു, അല്ല ശേ വലയിടുന്നു പോട്ടെ, മീനെ പിടിക്കാൻ വേണ്ടി വല എന്തോ സെറ്റ് ചെയ്യുന്നു. എനിക്ക് എൻ്റെ സ്കീം കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം, പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെയും പോകാം, പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെയും പോകാം. അവിടെ വേറെ ലെവലാണ്, ആൾക്കാരൊക്കെ ചൂണ്ടിടാനൊക്കെ വരുന്നതാണ്, നല്ല രസമാണ് കാണാൻ. ഈ വൈബ് ആസ്വദിക്കാനൊക്കെ വന്നവർക്ക് ഇവിടെയാണ്. കാരണം എന്ന് വെച്ചാൽ വെയിലത്ത് വൈബ് ആസ്വദിക്കാൻ വരരുത്. പിന്നെ ഞാൻ വേറെ സ്ഥലം അവിടെ വന്നു, പിന്നെ പള്ളിയിലും വന്നു, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാണ്. ഒരിക്കലും വെയിൽ തട്ടുച്ചിട്ടൊന്നും ഇങ്ങോട്ട് വന്നേക്കരുത്. ഇപ്പോൾ ടൈം ഏകദേശം 11:00 നല്ല വെയിലുണ്ട് കേസ്. പിന്നെ ഒന്നാമത്തെ കാര്യം കടലിലെ വെയിലടിച്ചു കഴിഞ്ഞാൽ കടലിലെ കാറ്റോ കടലിലെ വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മുഖം കറക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. മുഖമല്ല നമ്മൾ കറുത്ത് പോകുന്നൊക്കെയാണ്, ഉപ്പുവെള്ളത്തിൽ കുളിച്ചാലും അങ്ങനെയൊക്കെ പറഞ്ഞാൽ കറുത്ത് പോകുന്നൊക്കെ പറയുന്നു, അറിഞ്ഞുകൂടാ. പിന്നെ ഉണ്ടോ നല്ല രസമുണ്ട് കേസ് കാണാൻ. പിന്നെ നമുക്ക് ഇനി അങ്ങ് നടക്കാം. പിന്നെ ഇവിടെ ഞാൻ ഓർത്ത് ഒത്തിരി കടയൊക്കെ ഉണ്ടെന്നാണ് ഓർത്തത്, സാധാ കടയൊക്കെ ഒത്തിരി ഉണ്ടെന്നാണ് ഓർത്തത്. പക്ഷെ ഇവിടെ വന്നപ്പം കടയൊന്നും ഇല്ല കേസ്, ഭയങ്കര വെയിലാണ്, കണ്ണു നേരെ പോലും തുറക്കാൻ പറ്റത്തില്ല. അപ്പം എന്നെ ഭയങ്കര ഒച്ചയും ഒച്ചടാരും പിന്നെ പറയണ്ടല്ലോ, ഭയങ്കര ഇതാണ്. പിന്നെ ഞാൻ കടയിൽ കൊണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ അവിടുന്ന് വന്ന് അപ്പം ഞാൻ അവിടുന്ന് വന്നപ്പോൾ തന്നെ മടുത്ത് കേസ് നടന്നാണ്. അവിടുന്ന് വന്നപ്പോൾ തന്നെ ഒരു കുപ്പി വെള്ളം മേടിച്ചുകൊണ്ട് വന്നാൽ മതിയായിരുന്നു, പക്ഷേ ഇവിടെ വെള്ളമൊന്നും ഇല്ല കേസ്, ഭയങ്കര ഒച്ചയാണ് കേട്ടോ. അയ്യോ 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 ഇങ്ങോട്ട് ഇറങ്ങണോ, വേണ്ട എനിക്ക് പേടിയാ. നേരത്തെ ഇവിടെ മറ്റേക്കോട്ട് ഒത്തിരി ടൂറിസ്റ്റൊക്കെ വരുമ്പോൾ ഇത്തിരി രക്ഷാപ്രവർത്തകരൊക്കെയാണ്. ഇപ്പം അവരൊന്നും ഇല്ല, അവർ വീട്ടിൽ കിടന്ന് ഉറങ്ങുക. ഈ പേടിയാ. നീ നീന്തൽ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മളൊരു എന്നാ പറയുക എൻ്റെ അമ്മേ ഇല്ലേ പറ്റി അയ്യോ ഇല്ലോ ഇല്ലോ ഇല്ല ഇല്ലേ ഇല്ലേ പറ്റി ഇല്ലേ പറ്റി നീന്തൽ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കുളത്തിൽ നിന്ന് ഒരു കുളത്തിൻ്റെ ഇങ്ങേ സൈഡിൽ നിന്ന് അങ്ങേ സൈഡ് വരെ നീന്താൻ അറിയാം. അല്ല ഇടയ്ക്ക് നിൽക്കാനോ തുഴയാനോ ഒന്നും അറിയത്തില്ല. അപ്പം അതിൽ ഇത് വർക്കൗട്ടാകുകയല്ല, കടലിൽ അത് വർക്കൗട്ടായില്ലോ. അയ്യോ ഇല്ല 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 ഞണ്ടിനെ കാണിക്കാം, ഞണ്ടിനെ കാണിക്കാം.
ഞണ്ടിനെ ഞാൻ പിടിക്കാം. ഇത്ര നേരം ഇവിടെ ഞണ്ടുണ്ടായിരുന്നു, ഗൈസ്. അതിനെ കണ്ടില്ല. നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നത് ഞാൻ പിശാച് എവിടെയോ പോയി. ഇത്ര നേരം ഉണ്ടായിരുന്നു ഞണ്ട് പോയി. ഹായ്, എന്ത് കുന്താം. ഇത്ര നേരം ഇവിടെ ഞണ്ടുണ്ടായിരുന്നു, ഗൈസ്. ഇപ്പൊ ഞണ്ടില്ല. ഞണ്ട് എത്രയോ നേരം ഇപ്പിട്ടെങ്ങാണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ അത് പോയി, മിസ്സായി പോയി. അത് തിര കൊണ്ടുപോയി. ചളിയോ കണ്ടോ, നനച്ചവൻ നനച്ച് ഞാൻ ഇപ്പിട്ടാ നിന്നെ. ഷേ, ഫുള്ള് നനഞ്ഞ്. ഞാൻ ഇത്ര പ്രതീക്ഷയില്ല, ഗൈസ്. ഛേ, ഇത് കണ്ടോ, ഫുള്ളി നനഞ്ഞ്. ഇല്ലേ വന്നെ, ഇല്ലേ വന്നെ. ഇത് അതിച്ചിരി നല്ല വലിയ തിരയായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇത് വലിയ അടുത്ത വന്നെ, അടുത്ത വന്നെ. ഇത് ഇത്രേ ഉള്ളൂ. നേരത്തെ വന്ന് ശരിക്കും കാല് ഫുൾ നനച്ച്, കണ്ടോ, കാല് ഫുൾ നനച്ച്. ആർക്കറിയാം, ഇവിടെ ചേട്ടന്മാര് മറ്റേ ഇത് ഇടുന്നുണ്ട്, വലയുടെ എന്തോ നോക്കുവാണ്. നടക്കാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്, ചേച്ചി. ഇല്ലേ ഇല്ലേ, ഇത് അടുത്തത്. ഇത് ചിലപ്പോ എന്റെ ഇവിടം വരെ എത്തും. എത്തി 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 കണ്ടോ, എത്തി. ഇവിടെ ചേട്ടന്മാര് വലയിടുക, പക്ഷെ വലയിടുവല്ല, വല ഒരുക്കുക. ഞാൻ പേരെന്നാന്ന് അറിഞ്ഞൂടാ. കണ്ടോ, ദേ ഇല്ലേ ഇല്ലേ, കണ്ടോ വലയൊക്കെ. ഭയങ്കര തിൻ വലയാണ്, ഗൈസ്. അയ്യോ, ഇത് കണ്ടോ, വലയൊക്കെ അവർ സെറ്റ് ചെയ്യുക. മീനൊന്നുമില്ല, കണ്ടോ, ചെറിയ ചെറിയ മീനൊക്കെ ഉണ്ട്. വലയിലെന്തോ ഒരു വലിയ വിലയാണ്. അതിനൊരു വലയൊക്കെ പേരൊക്കെ പറയാം, അതെനിക്ക് എനിക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ സ്കീമൊന്നും കടൽ മച്ചാനൊക്കെ അറിയാം. പുള്ളി മീൻപിടുത്തത്തിൻ്റെ വലിയ സ്കീമല്ല, എനിക്ക് അതിനെക്കുറിച്ച് ഡീപ്പായിട്ടൊന്നും അറിഞ്ഞൂടാ. നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുക, നല്ല തണുപ്പുണ്ട്. പിന്നെ നിങ്ങൾ ആർക്കെങ്കിലും ഫീൽ ചെയ്യാറുണ്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നമ്മളിങ്ങനെ തിര കയറി വന്ന കാലേ വന്നിട്ട് നമ്മൾ തിര ഇറങ്ങി പോകുമ്പോഴത്തേനും നമ്മളെന്തോ കുഴിയിലേക്ക് പോണ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കണേ, ഇപ്പം ഇവിടെ വന്നേ, നോക്കണേ, ഞാനെന്തോ കുഴിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോണ ഫീലാണ്. നമ്മളെങ്ങനെ നമ്മുടെ സ്ഥലത്ത് ഒരു നിൽക്കരുത്, പക്ഷെ നമ്മൾ നിൽക്കുന്നതിന് അടിയിൽ മണല് തിര തിരിച്ചു പോകുന്നത്. ഇത് വലിയ തിരയാണ്, ഇല്ലേ ഇല്ലേ. ചിലപ്പോ ഇതിന്റെ ഒപ്പം ചിലപ്പോ ഇതൊക്കെ ഞണ്ടൊക്കെ കയറി വരും, ഗൈസ്. നോക്കി കണ്ടില്ലെങ്കിൽ ഞണ്ടൊക്കെ കയറി വരും. നല്ല രസമാണ് കേട്ടോ. അതായത് ഇവിടെ വന്നിട്ടുള്ള വൈബ് എന്ന് വെച്ചാ, ഇപ്പൊ നമ്മള് എന്നാ പറയാ, നമ്മളെ ഇടുക്കി ഭാഗവൻ മൂന്നാറൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു തണുപ്പ് ഫീലാണ്, പക്ഷെ ഇവിടുത്തെ ഫീൽ ഇവിടെ കിട്ടും. പക്ഷെ ഇവിടുത്തെ ഫീൽ ഇവിടെ കിട്ടത്തുള്ളൂ, അവിടുത്തെ ഫീൽ അവിടെ കിട്ടത്തുള്ളൂ. അപ്പൊ ഓരോരുത്തർക്ക് ഓരോ വൈബ് ആയിരിക്കും ഇഷ്ടം, പക്ഷെ എനിക്ക് എല്ലാ വൈബും ഇഷ്ടം. അമ്മേ, ഓ കണ്ടോ, നമ്മളങ്ങ് പോണ പോലെയാ തോന്നെ, ഗൈസ്. വന്ന് 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 എന്റെ വണ്ടി എവിടെ ഇരിക്കണേന്ന് അറിയാൻ പറ്റുമല്ലോ, അവിടെ എങ്ങാണ്ട് ഇരിക്കണേന്ന് തോന്നുന്നു. ഇത് ഇല്ല അടുത്തത്. അയ്യോ, എന്റെ പൊന്നളിയ, ഫുൾ നനച്ചല്ലേ ഇവര്. ഇവിടെയൊക്കെ ഫോണൊക്കെ പോയി കഴിഞ്ഞാൽ ഫോൺ പോയെന്ന് കൂട്ടിയാ മതി. അതുകൊണ്ട് ഞാൻ ട്രൈപോഡിലൊക്കെ ഫോൺ വെച്ചേക്കണേ. അതാ കൈ നിന്ന് വല്ല തെന്നി പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ കൊണ്ട് പിന്നെ കടലമ്മ കൊണ്ടുപോയി ഫോൺ. ഇല്ല ഇല്ല, അയ്യോ, ഞാൻ ഞണ്ടിനെ കാണിച്ചു തരാം, ഞണ്ടിനെ കാണിച്ചു തരാം. അത് പോയി, അയ്യോ അത് പോയി. ഷേ, ഇല്ല 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 ഇല്ല, ഞാൻ ഞണ്ടിനെ കാണിച്ചു തരാവേ. ഷേ ഗെയ്സ്, അത് പോയി, ഞാൻ ഞണ്ട് പോയി. അല്ലല്ലോ ആണ്ടോ, ഒഴുകി പോയി. ഷേ, ഞാൻ ഇവിടെ കണ്ടതാ.